പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു സാബത്ത് ദിനത്തിലേക്ക് വീണ്ടും നമ്മുടെ കർത്താവായ യേശു നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ നന്നായി ബലിയർപ്പിച്ച് പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ കാണുന്ന സകല മക്കളും യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടണം. ഇത് ശരിക്കും ഉള്ളോണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ സാബത്തിലെ അച്ഛൻ ബലിയർപ്പിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വലിയൊരു സന്തോഷമുള്ളത് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അച്ഛൻ ഒരു വ്യക്തിയെ, വിശിഷ്ട വ്യക്തിയെ കാത്തിരിക്കുകയാണ്. അച്ഛൻ സിഹിയോനിലായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, സെബാസ്റ്റ്യൻ പുതുപ്പള്ളി അച്ഛൻ, അച്ഛൻ ഇന്ന് ഡിവൈനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ അടുക്ക കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ്, അച്ഛൻ തലശ്ശേരി നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം സഹോദരങ്ങളെ, അത് യെശയ്യാ പ്രവചനം 45 അധ്യായത്തിലെ 3 തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിനക്ക് കാണിച്ചു തരും. സഹോദരങ്ങളെ, ഞാൻ ഈ വചനം വായിച്ചപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇത് എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കണം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഞങ്ങള് ആദ്യം ഞാൻ സിഹോനിലൊക്കെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത്, പ്രിയ സഹോദരങ്ങളെ, പ്രകടമായ വിധത്തിൽ ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കും. ദൈവമേ, എന്തിനെ കർത്താവ് നീ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? സിഹോനിൽ മാത്രമല്ല കേട്ടോ, ശരിക്കും യേശുനാമം പറഞ്ഞ് ശരിക്കും ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ കണ്ടിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതായത് വൈദ്യശാസ്ത്രം പറ്റില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ശരിക്കും മാസങ്ങളെടുത്ത് ക്യൂർ ചെയ്യേണ്ടത്, ശരിക്കും ദൈവം ശരിക്കും അത്ഭുതകരമായിട്ട് ജീവിതങ്ങളിൽ ഇടപെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ എനിക്ക് കാണാനായിട്ടിടയുണ്ട്. ഇതിൻ്റെ പുറകിൽ ശരിക്കും ചിന്തിച്ചപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകിയ വലിയൊരു ബോധ്യമാണ്. അതായത് ശരിക്കും ഞാനാണ് ദൈവം എന്ന് അറിയേണ്ടതിന് അസാധ്യമെന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സെബാസ്റ്റ്യൻ വരുമ്പോഴുള്ള സന്തോഷം എന്താണെന്നറിയാവോ, ഞങ്ങളൊരു ആത്മീയ സൗഹൃദമാണ് ഞങ്ങൾക്ക്. ശരിക്കും എനിക്ക് ഈശോ നൽകിയ കാര്യങ്ങൾ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ എന്നോട് പറയും. അവന് ശരിക്കും ആത്മാവിൽ ഒരു ഒരു പുത്തൻ ഉണർവാണ് സഹോദരങ്ങൾ. രണ്ട് ശുശ്രൂഷകർ തമ്മിൽ, പ്രത്യേകിച്ച് വൈദികനാണ് അത്, അപ്പോൾ ശരിക്കും ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ കണ്ടുകൊണ്ടുമ്പോൾ അത് വലിയൊരു അഭിഷേകമാണ്. നിങ്ങൾ സെബാസ്റ്റ്യൻ പുതുപ്പള്ളിയച്ഛൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ മേഖലകൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ ഒരു വചനം വെച്ചത് പ്രത്യേകിച്ച് ആത്മഹത്യ പ്രവണതയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നന്മ നിറഞ്ഞ മേലെ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.